സ്വഭാവ സവിശേഷത കൊണ്ടും ഉൾവലിഞ്ഞു നിൽക്കുന്നതുകൊണ്ടും ഈ ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ അർഹതയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്ന രണ്ടുപേരെയാണ് ഓരോരുത്തരും നോമിനേറ്റ് ചെയ്യേണ്ടത്. സാഗറും അഖിലും ഇത്തവണ നേരിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ടാസ്കിലൂടെയും ക്യാപ്റ്റൻസിയിലൂടെയും നോമിനേഷൻ മുക്തി നേടിയ ശോഭയെ ഈ ആഴ്ച ആർക്കും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. പുതിയ മത്സരാർത്ഥിയായ ഒമറിനെ ആർക്കും നോമിനേറ്റ് ചെയ്യാനും ഒമറിന് നോമിനേഷനിൽ പങ്കെടുക്കാനും സാധിക്കുന്നതല്ല. ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളുടെ പേരുകൾ നോമിനേറ്റ് ചെയ്യുക. അതിനുള്ള വ്യക്തമായ കാരണങ്ങളും പറയുക. നോമിനേറ്റ് ചെയ്യുന്നത് ദേവനെയാണ്, ശ്രീദേവിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട്ടിൽ ഫിസിക്കലി മെന്റലി സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. എന്റെ ഫസ്റ്റ് നോമിനേഷൻ ശ്രീദേവിയാണ്. സെക്കൻഡ് ഞാൻ ചെയ്യുന്നത് മനുഷ്യ ചേച്ചിയാണ്. എന്താന്ന് വെച്ചാൽ, മനുഷ്യ ചേച്ചി ഭയങ്കര ഇമോഷണലി വീക്കാണ്. എന്താ, പല ഗെയിംസിലാണെങ്കിൽ ഇപ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തുള്ള കാര്യം, ഞാൻ എന്തെങ്കിലുമൊക്കെ ഗെയിംസിന്റെ ഇടയിൽ പറഞ്ഞു പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഗെയിമിന്റെ ടാസ്ക് അനുബന്ധിച്ച് നമ്മളതിന് പറഞ്ഞു പോകുമ്പോഴത്തേക്കും, പക്ഷേ ചേച്ചി അത് ഇമോഷണലിയാണ് എടുക്കുന്നത്, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാനെന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ അതെന്റെ ഗെയിമിന് മുൻപോട്ടുള്ള ഗെയിമിനെ ബാധിക്കും ചെയ്യും. അതുകൊണ്ട് ദേവും മനുഷ്യ ചേച്ചിയും തോന്നി, രണ്ടുപേരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് എനിക്ക് എന്നുള്ളിൽ നിന്ന് പോകുന്നതെങ്കിൽ അവർക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ സോ ഐ നോമിനേറ്റ് ദേവു ആൻഡ് മനുഷ്യ ചേച്ചി. ദേവുവിനായിരിക്കും. അപ്പൊ ഇപ്രാവശ്യം ഞാൻ നേരെ മറിച്ച് ഇവിടെ വീക്ക് ആയിട്ടുള്ള ആരാണ്, മേ ബി ഇവിടെ നിൽക്കാൻ ഒരു ഒരു ഇതില്ലാത്തൊരു, ബിക്കോസ് ഐ ഫീൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. എല്ലാവരും കുറെ സാധനങ്ങൾ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ദേവു എനിക്ക് വീക്ക് പ്ലെയർ ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അറിയത്തില്ല, ഞാൻ ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് മോൻ ചുരുങ്ങും. എനിക്കറിയത്തില്ല എന്താ കാരണം. ഇപ്പം ഒരു പൊസസീവ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞാൻ രണ്ടാമത്തെ പേര് ഞാൻ പറയുന്നത് സെറീന ആയിരിക്കും. ബിക്കോസ് സെറീന ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര എലഗന്റാണ്, ഭയങ്കര എല്ലാത്തിലും അടിപൊളിയാണ്. എക്സ്ട്രീംലി അഭിപ്രായങ്ങൾ പറയാനും എല്ലാത്തിലും അടിപൊളിയാണ്. പക്ഷെ ഒരു ഭയങ്കര മാനിപ്പുലേറ്ററാണ്. ബിക്കോസ് ഞാൻ ഇവിടെ വന്നപ്പം എനിക്ക് ഏറ്റവും ഭയങ്കര സ്ട്രോങ് ആയിട്ട് അയ്യോ ഇയാളെ പേടിക്കണം എന്ന് തോന്നിയത് ദേവുവാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഫിസിക്കലി ആണോ മെന്റലി ആണോ, ദേവു നമ്മൾ ഒരു ദിവസം കഴിയുമ്പോഴും ദേവു ഓക്കെ ബെറ്റർ ആവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ ദേവുവിനെ ഈ പറയുന്നത് പോലെ ഫിസിക്കൽ ടാസ്കിലാണെങ്കിലും അല്ലാത്തതിലാണെങ്കിലും ദേവു എന്തിനോ ഉൾവലിഞ്ഞ് നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാൻ ദേവുവിനെയാണ് ഫസ്റ്റ് ഡേ പറയുന്നത്. ഞാൻ മനീഷ് ചേച്ചിനെയാണ് പറയുന്നത്. മനീഷ് ചേച്ചി ഈ പറയുന്ന പോലെ നല്ലൊരു പ്ലെയർ ആണെങ്കിൽ കൂടിയും ചേച്ചി ഇമോഷണലി കുറേ അധികം ചേച്ചീനെ കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി മുന്നോട്ടേക്ക് കൂടുതൽ ഈ പറയുന്നത് പോലെ ഭയങ്കര മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഗെയിമുകൾ വരുമ്പോൾ അതിൽ എത്രത്തോളം ചേച്ചിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നും അറിയില്ല. പിന്നെ ഫിസിക്കൽ ടാസ്ക് വരുമ്പോഴാണെങ്കിലും ചേച്ചി എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ കൂടിയും മുന്നോട്ടുള്ള യാത്രയിൽ ചേച്ചിക്ക് അത് എത്രത്തോളം അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഈ ഇപ്പോൾ ഒരാഴ്ച പാനിക് അറ്റാക്ക് വന്നു. പിന്നെ ഞാനും ഭയങ്കരമായിട്ട് എന്താ പറയുക, ഹെൽത്ത് ഇഷ്യൂ മെന്റൽ ഇഷ്യൂ കൂടി ഒരുമിച്ചാണ് കുട്ടി വരുന്നത്. അപ്പോൾ നമുക്കത് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത് ആ കുട്ടിക്ക് മാത്രമല്ല ആ കുട്ടിനെ ഭയങ്കരമായിട്ട് ബാധിക്കും, ഈവൻ ഷോക്ക് വരെ ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഒരു റീസൺ. ശ്രീദേവി ദേവു എന്ന് വെച്ച് മുന്നത്തെ പോലെയല്ല ഞാനിവിടെ കാണുന്നത്. ഇപ്പോൾ വളരെ വീക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ ഇമോഷണലി ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും ട്രിഗറായി ഈ പറഞ്ഞ മാതിരി ഫിസിക്കലിയും ഡൗൺ ആണ്, മെന്റലിയും ഡൗൺ ആയിട്ട് ഞാൻ ദേവിനെ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. എന്താണ്, നാവ് കൊണ്ട് ജീവിക്കണം ജീവി എന്നൊക്കെ സ്വയം പറയാമെന്നല്ലാണ്ട് എനിക്കിപ്പോൾ കുറേ നാളായിട്ട് ഒരു അതിലൊരു അർത്ഥമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര അതാണ് ഈ രണ്ട് റീസാണ് എനിക്ക് പറയാം, രണ്ടുപേരെ എനിക്ക് പറയാനുള്ളത്. ശ്രീദേവി ആൻഡ് ലച്ചു ഐശ്വര്യ സുരേഷ്. ബിക്കോസ് ഞാൻ രണ്ട് പേര് പറയുന്നത് ഒന്ന് ജുനീസ്, രണ്ട് ലച്ചു. അപ്പോൾ ജുനീസിൻ്റെ പേര് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പലപ്പോഴും വിഷയങ്ങളെ വഴിതിരിച്ച് വിട്ട് കൂടുതൽ സങ്കീർണമായി പലരെയും തകർക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള പല ആക്ടിവിറ്റീസും ജുനീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ലച്ചുവിൻ്റെ ഫിസിക്കലായിട്ടുള്ള കണ്ടീഷൻസ് വളരെ മോശമാണ്. പലപ്പോഴും കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് പെട്ടെന്ന് ടെൻഷൻ വരികയും അത് ഈ ഹൗസിനുള്ളിൽ തുടരുന്നതിൽ നിന്ന് പല ആക്ടിവിറ്റീസിൽ നിന്നും പല അഭിപ്രായങ്ങൾ പറയുന്ന കാര്യങ്ങളായാലും ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസായാലും ഇത്തരം ഫിസിക്കൽ പ്രശ്നങ്ങളിലൂടെയും അല്ലാതെ തന്നെ അവർക്കുള്ള കുറച്ച് ചില പ്രശ്നങ്ങളിലൂടെയും അവർ പിന്നോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പലപ്പോഴും സോലായി കൊണ്ട് ഒരുപാട് സമയം ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്ര കാരണങ്ങളാണ് ഞാൻ ലച്ചുവിനെ നോക്കിയിട്ട്. ഞാൻ അഞ്ജുസിന്റെ പേര് പറയും. ബിക്കോസ് സെറീനയും ഈവൻ അഞ്ജുസും ഒരുപാട് എന്താ പറയാ സംസാരിക്കാനും ഒരുപാട് ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അതൊരു ഒരു ഒരു ഷാഡോ അല്ലെങ്കിൽ ഒരു ഒരു ഹൈഡ് ആയിട്ട് പോകുന്നുണ്ട്. സെറീനയുടെയും റനീഷയുടെയും ഇടയിലേക്ക് ഒരു ഹൈഡ് ആയിട്ട് പോകുന്നുണ്ട്. സം സിറ്റുവേഷൻസ് ആൾ പേഴ്സണലി ചില ആൾക്കാരെ വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വോയിസ് അവിടെ റേസ് ആവുന്നില്ല. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടും അത് സംസാരിക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം ആൾ ഒരു കുറച്ചും കൂടി ഒരു നക്ഷത്രം പൊട്ടിച്ച് പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഭയങ്കര ഒരു സൈലന്റ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടാസ്ക് വൈസ് സെക്കൻഡ് വന്നിട്ട് ജുനൈസ്. ജുനൈസിന്റെ ഒരു അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആള് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്തിട്ടൊരു ഈവൻ ആ ഒരു പ്രഷർ വരെ ജുനൈസിന്റെ ഫേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ആ ഒരു പ്രഷറിന്റെ ഭാഗമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും 8-16 പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് മോറോവർ ഒരു അക്ഷരം വീടിനുള്ളിൽ മിണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഒന്ന് റിനോഷാണ്. പല പ്രശ്നങ്ങളിലും ആശയങ്ങളും വാക്കുകളും സംസാരവും ഒക്കെ ശക്തമാണെങ്കിൽ കൂടിയും പല പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പർപ്പസ്ഫുള്ളി ശ്രമിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അതൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ കാരണം ഒരു ഇഷ്യൂ ഉണ്ട്, അത് നല്ല രീതിയിൽ സമയമാവുമ്പോൾ ഇടപെടാം എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നത് എൻ്റെ കണ്ണിൽ അത് ബിഗ് ബോസ് ഹൗസിനെ സംബന്ധിച്ച് അനുയോജ്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഒന്ന് റിനോഷ്, രണ്ട് ലച്ചുവാണ്. അത് ആരോഗ്യപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. ഒരുപാട് അത് ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അറിയാതെ ലച്ചുവിന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ലച്ചു ആൻഡ് റിനോഷ്.
എനിക്ക് ആദ്യത്തെ വ്യക്തിയായിട്ട് തോന്നുന്നത് സെറീനയാണ്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ അത് വേറൊരു വലിയ ഇഷ്യൂവിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആ വാക്കുകൾ ഉപയോഗിക്കുകയും അതിൻ്റെ അർത്ഥം ഒട്ടും തന്നെ മനസ്സിലാക്കാതെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് ആ വാക്കിന് വളച്ചൊടിച്ച് വരുന്നൊരു ഫീൽ തരുന്നുണ്ട്. പിന്നെ അത് കൂട്ടി പേര് സെറീനയുടെ പറയുന്നു. രണ്ടാമത്തെ ജുനൈസ് ആണ്. ജുനൈസ് ഇതുപോലെ തന്നെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണോ എന്താണ്, നല്ല കഴിവുള്ള വ്യക്തിയാണ് എങ്കിൽ പോലും ആവശ്യമില്ലാതെ ചെറിയ ചെറിയ വാക്കുകൾ പിടിച്ചുകൊണ്ട് അതിനൊരു കണ്ടന്റ് ആക്കാനുള്ള ശ്രമവും, പിന്നെ അവർ ഗോപിയും സാഗറും ആയിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തൊരു ഫ്രണ്ട്ഷിപ്പിനെ ഒരു നമ്മൾ എല്ലാവരും കൊടുക്കുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു മഹത്തായ വാല്യൂവിന് അതിന് ഒരു നിമിഷം കൊണ്ട് അതിന് ഒരു കച്ചവടം ഒരു എന്താ പറയുക ഒരു ഒന്നുമില്ലാത്ത രീതിയിലോട്ട് മാറ്റിയത് എനിക്ക് ശരിക്കും മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാനെപ്പോഴും എല്ലാ കാലത്തും നമ്മൾ ഏത് നിയമങ്ങളുടെ ഉള്ളിൽ നിന്നാലും നമ്മളുടെ മാനുഷികമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഏറ്റവും വില നൽകുന്ന ഒരു ഒരു ബന്ധത്തെ അത് ഭയങ്കരമായിട്ട് കളങ്കമേൽപ്പിക്കുന്ന രീതിയിൽ ചെയ്തതിൽ എനിക്ക് അദ്ദേഹം സങ്കടം തോന്നി. അതുകൊണ്ട് ജുനൈസ്. ഒന്നാമത്തെ വ്യക്തി അനിയൻ വിധു. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് കാണുന്നില്ല. പല ടോപ്പിക്കുകളും വരുമ്പോൾ അഭിപ്രായങ്ങൾ പറയാണ്ട് അത് പോട്ടെ അത് പോട്ടെ അത് പോട്ടെ പൂക്കട്ടെ കാവടി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറയാന്നല്ലാണ്ട് വേറെ കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് കാര്യങ്ങളും ഒന്നും കാണുന്നില്ല. പിന്നെ വ്യക്തി ദേവുമാണ്. ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസം കുറച്ച് ഒന്ന് ആക്റ്റീവായിട്ട് പ്രതികരിക്കും, ഗെയിമൊക്കെ നല്ല രീതിയിൽ കളിച്ചിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള യാത്രയിൽ ഹെൽത്തിൻ്റെ ഇഷ്യൂ ആണെന്ന് അറിയില്ല. എന്നാൽ കൂടി ചില ഗെയിംസായിക്കോട്ടെ പല ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ ഒരു നിറഞ്ഞുള്ളൊരു സാന്നിധ്യം എൻ്റെ കണ്ണിലൂടെ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ദേവു ചേച്ചിനെ നോമിനേറ്റ് ചെയ്യുന്നു. അനിയൻ മിഥുൻ ആൻഡ് ദേവു. ഇങ്ങനെ രണ്ടുപേര്, ഒന്ന് നാദിര, രണ്ടാമത് ലച്ചു. നാദിര എന്ന് പറയുന്നത് വലിയൊരു കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന നല്ലൊരു ആളാണ്, നല്ലൊരു ആളാണ്, നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് അത് മുഴുമിപ്പിക്കാൻ പോലും സമയം തരാതെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിടിച്ചു തൂങ്ങി നിന്ന് ലാസ്റ്റ് ആ ടോപ്പിക്ക് തന്നെ കംപ്ലീറ്റ്ലി മാറ്റുന്ന ഒരു ടൈപ്പായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പലർക്കും പറയാനുള്ള കാര്യങ്ങളുണ്ടാവും, പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടാവും, പക്ഷെ അതൊന്നും കൺവേ ചെയ്യാൻ പറ്റില്ല. ഇടയിൽ കൂടി ഇങ്ങനെയുള്ള ഒരു ഇൻവോൾവ് ആയി പ്ലേറ്റ് മാറ്റി എന്ന് വെച്ചാൽ. സോ ആ ഒരു റീസണിൽ ഞാൻ ആദ്യമേ പറയണം. പക്ഷെ ഫിസിക്കലി മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പുള്ളിക്കാരിയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാൻ പറ്റില്ല. ഇവിടെ എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. സോ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. സോ അത് എനിക്ക് പേഴ്സണലി അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അതുകൊണ്ട് നാദിര ഇത് ലച്ചു. ഞാൻ ഒരു പെൺകുട്ടിയാണ് എന്നും പറഞ്ഞ് ഞാൻ ഈക്വാലിറ്റിക്ക് വേണ്ടി ഞാൻ സംസാരിക്കും, ഫ്രീഡത്തിന് വേണ്ടി സംസാരിക്കും. ആണും പെണ്ണും ട്രാൻസ്ജെൻഡർ എല്ലാം ഈക്വൽ ആണ്, അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, ഒരു ഫ്രീഡം ഉണ്ടാകുമ്പോൾ മൂന്ന് പേർക്ക് ഒരേപോലെ കൊടുക്കണം എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നും പറഞ്ഞ് എന്റെ കാഴ്ചപ്പാടിൽ എന്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 23 വയസ്സായി, ഞാനൊരു പെൺകുട്ടി, ഞാൻ ഫിസിക്കലി ട്രെയിൻഡ് അല്ല, അല്ലെങ്കിൽ ഞാൻ ജിമ്മിലോ കറാട്ടയോ ഒന്നും പഠിച്ച ഒരാളല്ല. പക്ഷെ ഞാനും എന്റെ അതേ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടിയും എന്നെ പോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആൺകുട്ടിയും കൂടെ വന്ന് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ആ പയ്യനെ എന്നെ അടിച്ചിട്ട് അവൻ ജയിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലാണ് ഞാൻ പറഞ്ഞത്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ, അല്ലെങ്കിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് ആൺകുട്ടിക്ക് പെൺകുട്ടിയെക്കാളും ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവും. പക്ഷേ ഡെലിവറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും പല കാര്യത്തിൽ മെന്റൽ സ്ട്രെങ്ത് ആൺപിള്ളേരെക്കാളും പെൺകുട്ടികൾക്ക് സ്ട്രെങ്ത് ഉണ്ടാവും. ബട്ട് ജനറലി നോക്കുമ്പോൾ എന്റെ വിശ്വാസ പ്രകാരം ആ ഒരു റീസൺ കൊണ്ട് ലച്ചുനെയും ആദ്യം പറഞ്ഞ റീസൺ കൊണ്ട് നാദിരയാണ് ബിഗ് ബോസ് ഞാൻ വോട്ട് ചെയ്യുന്നത്, മീൻസ് നോമിനേറ്റ് ചെയ്യുന്നത്. ആദ്യത്തോള് ദേവ് ചേച്ചിയാണ്. കാരണം വന്നത്തെ ആദ്യത്തെ മൂന്ന് ദിവസം ഒഴികെ പുള്ളിക്കാരി വന്ന വീക്കിലി ടാസ്കുകൾ രണ്ടായാലും എല്ലാത്തിനും പുള്ളിക്കാരിക്ക് മെഡിക്കലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവരെ മത്സരാർത്ഥികളെ ഇമോഷണലി കൂടി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ഈ ഒരു ഷോയിൽ അവർക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഭയങ്കര സ്ട്രോങ് ആയിരുന്ന ഒരാളിപ്പം നിലവിൽ ഭയങ്കര വീക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലത്ത് അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പൊട്ടിക്കേണ്ട സ്ഥലത്ത് പൊട്ടിക്കും, അങ്ങനെ മാത്രം പറഞ്ഞ് യാതൊരുവിധ നിലപാടുകൾ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടാമത്തെ ആൾ ലച്ചുവാണ്. അതിൻ്റെ ആദ്യ റീസൺ എന്ന് പറയുന്നത് ചില വിഷയങ്ങൾ വരുമ്പോൾ പുള്ളിക്കാരിക്ക് മെൻ്റലി അത് കുറച്ചും കൂടി ഓൾറെഡി പുള്ളിക്കാരിക്കാറ് നമുക്കറിയാം മെഡിസിൻസൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ മുന്നോട്ടുള്ള ഈ ഒരു ബിഗ് ബോസ് ഗെയിം ഷോയിൽ അവർക്കത് കുറച്ചും കൂടി ബാധിക്കും എന്നുള്ള രീതിയിൽ എനിക്കൊരു ഒരു ഇതുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് അവർക്ക് കളിക്കാൻ പറ്റുമായിരിക്കാം. ഉടനെ ഈ ആഴ്ച ഞാൻ ലച്ചുവിൻ്റെ ദേവ് ചേച്ചിയുടെ പേര് പറയുന്നു. ഞാൻ ആദ്യത്തെ പേര് പറയുന്നത് നാദിരയാണ്. നാദിര പലപ്പോഴും എനിക്ക് പല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരുന്നുണ്ടെങ്കിലും പല നിലപാടുകളും ഉറച്ചു നിൽക്കുന്നില്ല. ഇപ്പൊ പറയുന്ന കാര്യമല്ല അടുത്ത നിമിഷം പറയുന്നത്. ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പവർഫുൾ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. തീരെ യോജിക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റുകളാണ് പലപ്പോഴും പറയുന്നത്. അതുകൊണ്ട് വൺ നാദിര. രണ്ടാമത്തെ ആള് ഷിജു ചേട്ടൻ. ഷിജു ചേട്ടൻ പറയുന്ന പോലെ വളരെ സേഫ് ഗെയിം കളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും പ്രീതി കിട്ടിയിട്ട് എങ്ങനെയും കുറേ ദിവസം മുമ്പോട്ട് പോകാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയല്ല നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ഉറച്ച് പറയേണ്ട ഒരു സ്ഥലമാണ് ബിഗ് ബോസ്. സോ ഭയങ്കര സേഫ് ഗെയിം, എല്ലാവരുടെയും ഇഷ്ടം ഫേവറിസം ചെയ്യാൻ വേണ്ടിയിട്ട് കളിക്കുന്ന പോലെ തോന്നും. തീരെ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു കൺസേൺ ആയിട്ട് തോന്നുന്നു. സോ ശിവചേട്ടൻ. സോ എന്റെ രണ്ട് നോമിനേഷൻസ്, ഒന്ന് നാദിര, ഒന്ന് ശിവചേട്ടൻ. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്തത് വിഷ്ണുവിനെയാണ്. കാരണം ഈ വീട്ടിലെ പല വിഷയങ്ങളിലും വളരെ രഹസ്യമായി മാത്രം നിലപാട് പറയുന്ന ഒരാളാണ്. വെച്ചാൽ വളരെ പബ്ലിക്കായിട്ട് ഒരു വിഷയത്തിലും ഇടപെടുന്നതായിട്ട് കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ കംഫർട്ടബിൾ സോണിൽ മാത്രം സംസാരിക്കുന്നു, അത് അങ്ങനെ മാത്രം പറയുന്നു. മാത്രമല്ല അഥവാ എന്തെങ്കിലും ഞങ്ങൾ അറിയുന്നത് തന്നെ ലാലേട്ടൻ എപ്പിസോഡുകളിൽ മാത്രമാണ്. അത്തരത്തിൽ നിലപാടുകൾ വളരെ കംഫർട്ട് സോണിൽ മാത്രം പറഞ്ഞ് പിന്നീട് ഒരു വലിയൊരു സ്പേസ് തുറന്നു പറയാൻ മടി കാണിക്കുന്നത് പോലെ ഫീൽ ചെയ്തു. മറ്റേ നോമിനേറ്റ് ചെയ്യുന്നത് അഞ്ജൂസിനെയാണ്. കാരണം എന്തെങ്കിലും വിഷയം വരുമ്പോഴത്തേക്കും അത് പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഭയത്തോടു കൂടി സംസാരിക്കുന്ന ആളാണ്. ഇല്ലെങ്കിൽ ഇവിടെ
തമാശകൾ പോലും പറയാൻ ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ പറ്റുന്ന മനുഷ്യരാണ്. ആ തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ തമാശകൾ പോലും പറയാൻ ഭയക്കുകയും എന്തെങ്കിലും വിഷയത്തിൽ ഉദരത്തിനും സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അതായിട്ട് വിഷ്ണുവിനെ നോമിനേറ്റ് ചെയ്യുന്നു, രണ്ടാമത് അഞ്ജൂസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ വ്യക്തിയുടെ പേര് രണീഷ. മുമ്പൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആണും പെണ്ണും ഫിസിക്കലി ഒരിക്കലും ഈക്വൽ ആവില്ല എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഉൾക്കൊണ്ടു എന്നൊക്കെയാണ് തിരിച്ചറിവ് വന്നു എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. പക്ഷെ അതേ സ്റ്റേറ്റ്മെന്റ് വീണ്ടും ഒരു സിറ്റുവേഷനിൽ പറയും ചെയ്തു. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന പോലെയും തോന്നിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഊതി പെരുപ്പിക്കുക കുറെ സാധനങ്ങൾ അങ്ങനെയൊക്കെ ഈ ഒക്കെ കാരണം കൊണ്ട് ഞാൻ രണീഷയുടെ പേര് ആദ്യം പറയണം. രണ്ടാമത്തെ പേര് പറയാനായിട്ട് നോക്കുന്നത് സെറീനയുടെയാണ്. ഇന്നത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഒരു ആവശ്യമില്ലാണ്ടായിരുന്നു അത്രയും വലിയ ഒരുമാതിരി എഴുതിയുടെ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു പെരുമാറ്റമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറയുന്ന രണ്ട് പേര് രണീഷ ആൻഡ് സെലീന. ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ജുനേസിനെയും നാദറിനെയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവിടെ നടക്കുന്ന പല പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ എന്താണെന്ന് അവർ പറയത്തില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് ഒരു ഫേക്കായിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാരുടെ ഇടയിൽ. എനിക്ക് രണ്ടുപേരും ജെന്യൂൻ ആയിട്ട് തോന്നിയില്ല. പിന്നെ പറയുന്ന പല വാക്കുകൾ മാറ്റി പറയുന്നതായിട്ട് തോന്നി. ഒരു പേഴ്സണാലിറ്റി ഇല്ലാത്ത ഒരു രണ്ട് ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അവർ രണ്ടുപേരും നോമിനേറ്റ് ചെയ്യുന്നു. ഇത് ഞാൻ പറയാൻ പോകുന്ന രണ്ട് വ്യക്തികളുടെ പേരെന്ന് പറഞ്ഞാൽ ഒന്ന് സെറീന, ഒരാള് ഷിചടനാണ്. റീസൺസ്, ഇവിടെ ബിഗ് ബോസ് ഒരു ഹൗസ് ആണെങ്കിലും ഇവിടെ ഇമോഷൻസും അതുപോലെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവും, ഗ്രൂപ്പിസം ഉണ്ടാവും. അങ്ങനെ ഒരു രണ്ട് ഗ്രൂപ്പിലെ സ്ട്രോങ് മെമ്പേഴ്സാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ അത് വീട്ടിനകത്ത് പ്രശ്നമില്ല, പക്ഷെ ഒരു ഗെയിമിലേക്ക് ആ ഒരു ഗ്രൂപ്പിസം വരുമ്പോൾ അത് ആസ് എ ഗെയിമർ എന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. സെറീനയുടെ കാര്യം പറയുക, ഗെയിമർ എന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷിചടൻ ഫോർ ദ സെയിം റീസൺ, അടുത്തൊരു സ്ട്രോങ് ഗ്രൂപ്പാണ് അഖിൽ, വിഷ്ണു, ഷിചടൻ. അപ്പം ഇതിന് മൂന്ന് പേരിനകത്തും ഷിചടൻ ഇപ്രാവശ്യം പോട്ടെ, മറ്റേ രണ്ടുപേരും അഖിൽ ഓൾറെഡി ഉണ്ട്, വിഷ്ണു പോയിട്ട് വന്നു. അപ്പം ഷിചടൻ ഇപ്രാവശ്യം പോട്ടെ എന്നുള്ളൊരു തീരുമാനമാണ് എൻ്റെ. ആൻഡ് മാത്രമല്ല, ഞാനൊരു വീക്ക് അണ്ടർസ്റ്റാൻഡ് ആണെന്ന് പറഞ്ഞിട്ട് അന്ന് ചക്രവ്യൂഹത്തിൻ്റെ ഇടയിൽ കുറെ സംസാരം ഉണ്ടായി. സോ ഹി ഹാഡ് ദ സെയിം ഒപ്പീനിയൻ. അപ്പോൾ എന്തായാലും ഷിചടനെയും ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു ആ ഒരു റീസൺ കാരണം.